ശ്രീ മാത്യു സാമുവൽ, ഇത് ഇപ്പോൾ ശ്രീ ക്ഷമിക്കുക ശ്രീ സാമുവൽ പൗലോസ്, ഇത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വശങ്ങളും ഇതിന് ഉണ്ടോ? അപ്പം അങ്ങ് തന്നെ ആദ്യം സൂചിപ്പിച്ച കാര്യം, ഈ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് വരുന്നത് വലിയൊരു വിഷയം തന്നെയാണ്. ഇതിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ സാധിക്കുമോ നമുക്ക്? ഒന്നത്. രണ്ടാമത്തെ ചോദ്യം, ഇത് ന്യൂജൻ ബാങ്കുകളുടെ ഒരു ഗൂഢാലോചനയാണോ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് പിന്നിൽ? എന്താണ് അങ്ങ് കരുതുന്നത്? ഇപ്പോൾ രണ്ട് ചോദ്യമാണ് ഇതിനകത്ത് നമ്മൾ പ്രസക്തമായി വന്നിരിക്കുന്നത്. നമ്മുടെ പാനലിസ്റ്റ് ബിബിൻ ആൻഡ് മിസ്റ്റർ രാജു ആൻഡ് അജിത് എല്ലാം ഡിസ്കസ് ചെയ്തതും നമ്മളെല്ലാം ഇതിൽ നിന്ന് വരുന്നത്, ഇതൊരു പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് മാറ്റർ ആണ് എന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുന്നതിനേക്കാൾ നല്ലത് ക്രിയാത്മകമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിനെ കുറിച്ചാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അങ്ങനെ സംഭവിക്കാൻ നമ്മുടെ സിസ്റ്റത്തിൽ ഉള്ള പഴുതുകൾ എന്തൊക്കെയാണ്, അത് നമ്മൾ അടയ്ക്കാൻ നമ്മൾ എന്താണ് ചെയ്തത്? ഇത് നിസ്സാരവൽക്കരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഇന്ന് ഞാൻ ഈ എന്റെ വളരെ ഒരു ക്ലോസ് ഫ്രണ്ടോട് പറഞ്ഞു, ഇന്ന് ഇങ്ങനെ ഒരു ചാനൽ ചർച്ചയുണ്ട്, നീ ടൈം ഉണ്ടെങ്കിൽ ഒന്ന് കയറിയേക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, എന്റെ ഫാദറും മദറും അവരുടെ പെൻഷൻ എമൗണ്ട് 5 ലക്ഷം എന്താണ്ട് കടന്നത്, ഇന്ന് പോയി വിഡ്രോ ചെയ്തിട്ട് ഷെഡ്യൂൾ ബാക്കി കൊണ്ടിട്ടുണ്ട്. വൈ, എന്തും കൊണ്ട് എന്റെ പാരന്റ്സ്, പുള്ളി പറഞ്ഞ എന്റെ പാരന്റ്സ് എന്തും കൊണ്ട് 5 ലക്ഷം രൂപ വിഡ്രോ ചെയ്ത് ഷെഡ്യൂൾ ബാങ്കിൽ കൊണ്ടുപോയിട്ടു? ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ട്രസ്റ്റ്. അതായത് നമ്മൾക്ക് എന്തുമാത്രം ആ ഒരു പ്രസ്ഥാനത്തോടുകൂടി ആ വെച്ചിരിക്കുന്ന ട്രസ്റ്റ് വാല്യൂ സിസ്റ്റം, അത് അതിനകത്ത് ഇറോഷൻ വരുന്നുണ്ടോ, അത് ചോർന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ് അതിന്റെ പ്രസക്തമായ ഒരു ഭാഗം. ആ വാല്യൂ സിസ്റ്റം നമുക്ക് നിർത്താൻ പറ്റുകയും അതിനൊരു ഇറോഷൻ വരാതെ ഒരു ചോർച്ച ഇല്ലാതെയും നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് എന്തും കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട അജിത്ത് പറഞ്ഞതുപോലെ ഒത്തിരി നിക്ഷേപം, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട രാജു പറഞ്ഞതുപോലെ ഒത്തിരി നിക്ഷേപങ്ങളുണ്ട്, എന്തുകൊണ്ട് അത് വന്നു? ഈ നിക്ഷേപം വരാൻ കാര്യം ഒന്ന്, എപ്പോഴും സഹകരണ ബാങ്കിന്റെ പലിശ നിരക്ക് ഒരു ആവറേജ് 1.5 to 2 കൂടുതലാണ്. പിന്നെ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആൾസോ വെരി വെരി ഫ്രണ്ട്ലി സേഫ് വേ ഓഫ് ഇൻവെസ്റ്റിംഗ് എന്നുള്ളതും ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ കോൺസെപ്റ്റിൽ തട്ടി വരുമ്പോൾ അത് നിസ്സാരവൽക്കരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അങ്ങനെ പൈസ ഇട്ടിരിക്കുന്ന ഒരാൾ അവരുടെ ഭാവി ജീവിതത്തിൽ അതിൽ നിന്നും പലിശ എടുത്തിട്ട് പല കാര്യങ്ങൾ അത് നിവർത്തീകരിക്കാൻ കൂടിയാണ് അവർ അധ്വാനിച്ച് വെള്ളമൊഴി ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസ അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അത് നിസ്സാരവൽക്കരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിന്റെ കൂട്ടത്തിൽ കാര്യം ഞാൻ ഒരു ഡിസ്കഷൻ കൂടി അറിഞ്ഞു, കേരള ബാങ്ക് ഈസ് ട്രൈങ് ടു ബെയിൽ ഔട്ട് യുനോ ഈ പറഞ്ഞ പർട്ടിക്കുലർ ഇൻസിഡന്റ്. ഇങ്ങനെ ബെയിൽ ഔട്ട് ചെയ്യുന്നു പറഞ്ഞാൽ എത്ര ബെയിൽ ഔട്ട് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇന്ന് തന്നെ നമ്മുടെ പാർലമെന്റ് ദേ പാസ്ഡ് ആൻ അമെൻമെന്റ് ടു ദ എക്സിസ്റ്റിംഗ് ലെജിസ്ലേഷൻ, അപ് ടു 1 ലക്ഷം വരെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കൊടുത്തിരുന്നത് അവർ 5 ലക്ഷം വരെ ആക്കി. അത് മീഡിയയിലെല്ലാം വന്ന റിപ്പോർട്ടാണ്, നമുക്കെല്ലാം അറിയാമെന്ന്, ഇന്നാണ് അത് പാസ്സാക്കിയത്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്ക് ഈ കോഓപ്പറേറ്റീവ് ബാങ്കിൽ വെക്കുന്ന എമൗണ്ടിനെ ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി പോലെയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാനോ ഉള്ള സിസ്റ്റം ഇന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട രാജു പറഞ്ഞതുപോലെ ആ ബാങ്കിൽ 20% വെച്ചിരിക്കാൻ ക്യാഷ് കൊടുക്കുന്നത്, അത് ബാങ്കിങ് ടേമില് CRR എന്ന് പറയും, ക്യാഷ് റിസർവ് റേഷ്യോ, അതല്ലെങ്കിൽ ആ റിസർവ് എപ്പോഴും അത് വെച്ചിരിക്കണം. അതിൽ കൂടുതൽ എക്സസ് ആയിട്ട് ലോൺ കൊടുത്തു. അത് എന്തിനാ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞത് സൂചിച്ചതുപോലെ തന്നെ അതിന്റെ ഒരു റിസ്ക് മാനേജ്മെന്റ് ആണ്. ഒരു സിസ്റ്റവും ആ ഒരു റിസ്ക് മാനേജ്മെന്റ് ഇല്ലാതെ കണ്ടിട്ടും ട്രാൻസ്പാരൻസി ഇല്ലാതെയും ഗവേണൻസ് ഇല്ലാതെയും ആ ഒരു പ്രസ്ഥാനം ഒത്തിരി നാൾ മുമ്പോട്ട് പോകാൻ പറ്റില്ല. സഹകരണ പ്രസ്ഥാനം പോലെയുള്ള ഒരു കാര്യം ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ നമ്മളെ 1915 നമ്മുടെ ട്രിവാൻഡ്രം മഹാരാജാവിന്റെ കാലത്ത് തുടങ്ങിയ പ്രസ്ഥാനമായിട്ട് മാറിയതാണ്. അന്ന് തുടങ്ങിയത് ജനങ്ങളെ സേവിക്കാനും അതൊരു ട്രസ്റ്റിന്റെ പുറത്തുമാണ് തുടങ്ങിയത്, നമ്മളെ പരസ്പര വിശ്വാസത്തിന്റെ പേരും. ആ വിശ്വാസം ഇല്ലാത്ത ഒരു സ്ഥിതികളിലേക്ക് പോവുകയും ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ഇന്റർഫിയൻസ് വരികയും പവർ പ്രഷറുകൾ വരികയും വരുമ്പോൾ അത് നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല. അടുത്ത ചോദ്യം ചോദിച്ചത് ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? അല്ല, ഇതിപ്പോ ഈ പുതിയ ന്യൂ ജനറേഷൻ ബാങ്കുകളുടെ മത്സരം, ആ മത്സരത്തിൽ ന്യൂജൻ ബാങ്കുകൾ വിജയിക്കുവാനായി സഹകരണ പ്രസ്ഥാനങ്ങൾ, സഹകരണ ബാങ്കുകളുടെ വിശ്വാസ്യത തകർക്കാൻ നടത്തുന്ന ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാകാനുള്ള സാധ്യത എത്രത്തോളം?
ഇതൊരു കരുതി കൂട്ടിയുള്ള നീക്കമാകാനുള്ള സാധ്യതയുണ്ടോ? അതാണ് മറ്റൊരു കാര്യം. 100% അങ്ങനെ ഒരു സാധ്യത ഇല്ല. കാരണം അവരെ ഇന്നത്തെ ന്യൂജൻ ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ന്യൂജൻ ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഷെഡ്യൂൾ 2 ആർബിഐയുടെ ഷെഡ്യൂൾ 2 ഇൻക്ലൂഡ് ചെയ്ത് കംപ്ലീറ്റ് ബാങ്കിങ് റെഗുലേറ്ററി സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതാണ് ന്യൂജൻ ബാങ്ക്. ആ ന്യൂജൻ ബാങ്കിന് റിപ്പോർട്ടിംഗ് സിസ്റ്റം ഈസ് വെരി ഹൈ. ഇത് എത്രമാത്രം ഞാൻ ടെക്നിക്കലാണ്, നമ്മൾ ബാസിൽ 2 എന്നൊക്കെ പറയും, ബാങ്കിങ് സിസ്റ്റം ബാസിൽ 3 ഒക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ദ ഹൈയസ്റ്റ് റിസ്ക് റേഷ്യോ നമ്മൾ അത് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിസ്റ്റം അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. നമ്മളെ ലെഹമൻ കൊളാപ്സ് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ 2012 2013 ഇക്കണോമിക് സിസ്റ്റം തകരുകയും കംപ്ലീറ്റ് ഗ്ലോബൽ കൊളാപ്സ് വരികയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂജൻ ബാങ്ക് എന്ന് പറയുന്നത് അവിടെ അതിനൊരു സിസ്റ്റം ഉണ്ട്, അതിനൊരു ഇറ്റ് ഇസ് എ വെൽ കൺട്രോൾ. അങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് അതൊരു ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു ആരോപണമായിട്ട് തള്ളിക്കളയേണ്ട ഒരു വസ്തുതയാണ്. നമ്മൾ ഏതിനെയാണോ റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ വിശ്വാസ്യത ഉയർത്തിപ്പിടിക്കുക, അതിനുവേണ്ടിയുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നടപടികളിലേക്ക്, അതുപോലെ തന്നെ ഏറ്റവും ആ നിയമം പറയുന്ന നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള എല്ലാ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ബഹുമാനപ്പെട്ട വിപിനോട് തന്നെ ഞാൻ ഒരു തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് ഈ ന്യൂജൻ ബാങ്ക് ഇവിടെ ചെയ്യുന്നത്? വാട്ട് വേ ദേ ക്യാൻ പെനിട്രേറ്റ് ഇൻ ടു എ കോപ്പറേറ്റീവ് സിസ്റ്റം? ഇല്ല, ഞാൻ ഇന്ന് പറഞ്ഞില്ല, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹോദരന്റെ ഒരു ഒരു സുഹൃത്തിന്റെ ഫാദർ പോയി വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് തന്നെയാണ് അതിന്റെ. ഇപ്പൊ ഞാൻ ഉന്നയിച്ച ആരോപണത്തിന്റെ ഏറ്റവും വലിയ മറുപടി നിങ്ങൾ പറഞ്ഞ ആ മറുപടി തന്നെയാണ്. എന്തുകൊണ്ട് 500,000 രൂപ ആ പാരന്റ് ആ ഫാമിലി പിൻവലിച്ചു എന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കുന്നത് ഇത് വ്യാപകമാണ്, അതുകൊണ്ട് നമ്മുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു. ഞാൻ പറഞ്ഞതിന്റെ ഏറ്റവും വലിയ മറുപടി നിങ്ങൾ തന്നെ പറഞ്ഞു. പാരഡിഗമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. പാരഡിഗം എന്ന് പറഞ്ഞാൽ അതായത് അതിന്റെ ഒരു സമാന്യതയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം കോഓപ്പറേറ്റീവ് ബാങ്ക് ഈ പറഞ്ഞതുപോലെ അതിന് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഇല്ലാത്തൊരു സിസ്റ്റത്തിലോട്ട് മാറി, സെൽഫ് ഗവേണൻസ് ഇല്ലാതെയായി. ഞാൻ എന്റെ പൈസ അവിടെ വെച്ച് കഴിഞ്ഞാൽ നാളെ എനിക്ക് ഇന്നത്തെ ഈ പറഞ്ഞ ഈ ഇൻസിഡന്റുകൾ പോലുള്ള ഇൻസിഡന്റുകൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇത്രയും കാലം സ്വരൂപിച്ച് വെച്ചിരുന്ന എന്റെ പൈസ, ഇതിനാരാണ് എനിക്കൊരു ഉത്തരവാദി? ഈ ഉത്തരവാദി അതിന് ഉത്തരം പറയേണ്ടത് റിസർവ് ബാങ്ക് ആണോ? അല്ല. കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ? അല്ല. അവിടുത്തെ ഗവേണിംഗ് ബോഡി ആണോ? അല്ല. അപ്പൊ ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്? വിപിൻകുമാർ, അവിടെ വേറൊരു വിഷയം കൂടിയുണ്ട്. ഇതിപ്പോ ബോധപൂർവം തകർക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതിന് ഈ അവിടെ പരാതി ഉന്നയിച്ച പലരും പറഞ്ഞ ഒരു കാര്യം, ഇത് ഒരു വർഷം മുൻപും ഇതേ കാര്യം പരാതിയായി വന്നിരുന്നു. ഈ കരുവന്നൂർ ബാങ്കിലെ വിഷയം തന്നെ ഒരു വർഷം മുൻപ് ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക, നടപടിയെടുക്കുക എന്നുള്ള കാര്യം വ്യക്തമായി മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. എനിക്കൊരു അവസരം തരണം. കാരണം 2019 പിന്നെ AR റിപ്പോർട്ട് ചെയ്തു, ഞാൻ അതിലേക്ക് വരാം. 2019 ജൂലൈ മാസം 18-ാം തീയതി ഒരു പ്രാഥമിക റിപ്പോർട്ട് വന്നു, ഈ കരിവണ്ണൂർ ബാങ്കിലെ അഴിമതി നടത്തുന്നു എന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം മാർച്ച് പാർട്ടി കൂടെ നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടറി വെച്ച ബഹുമാനപ്പെട്ട ശ്രീ PK ബിജു MBയും ബഹുമാനപ്പെട്ട ശ്രീ PK ഷാജൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അന്വേഷണം വെച്ച് ആ അവിടെ 300-ഓളം ലോണുകള് വ്യാജ പേരുകളിൽ കൊടുത്തിട്ടുണ്ട് എന്ന് അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞു. പാർട്ടി എന്ത് നടപടിയെടുത്തു എന്ന് നമുക്കറിയണം. പാർട്ടി നേതൃത്വത്തോട് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഏത് സഹകരണ ബാങ്കിലായാലും ഏത് രംഗത്തായാലും ഏത് അഴിമതി നടന്നാലും ആ അഴിമതിക്കാരെ സംരക്ഷിക്കുക എന്നൊരു സമീപനം CBI സ്വീകരിക്കില്ല. അത്തരക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാവും. ഗവൺമെന്റ് അത് വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഇത്തരത്തിലുള്ള അഴിമതി ഞാൻ പറഞ്ഞില്ലേ, എന്റെ അനുഭവം എനിക്കറിയാവുന്നതാണ്. ഇപ്പൊ IC ബാലകൃഷ്ണനെതിരെ എന്ത് നടപടിയാണ് കോൺഗ്രസ് നേതൃത്വത്തെടുത്ത്? ഒന്നുമില്ല. ഒരാൾക്കെതിരെ അഴിമതി നടത്തിയിട്ടില്ല ഇത്തരം അഴിമതി. ഇപ്പൊ PMC അഴിമതി നടന്നു, അതിൽ എത്ര കുറ്റക്കാർക്കെതിരെ ശിക്ഷണ നടപടി ഉണ്ടായിരുന്നു? ഒരു ശിക്ഷണ നടപടി ഉണ്ടായിട്ടില്ല. പക്ഷെ
ഞാൻ പറയുന്നു കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. ഒരു ഇടപാടുകാരനെയും ഒരു 5 പൈസയും നഷ്ടപ്പെടുന്ന ഒരു സമീപനവും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. ഒരു സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ച് ബിബിന് വളരെ കൃത്യമായി അറിയാം. തീർച്ചയായും ഒരു ഭൂപരിധി ഉണ്ടായിരിക്കും. ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയുടെ 20 വാർഡുള്ള ഒരു സഹകരണ സംഘമാണ് കരിവണ്ണൂർ സൊസൈറ്റി എന്ന് പറയുന്നത്. കരിവണ്ണൂർ സൊസൈറ്റി ലോൺ കൊടുത്തത് ആർക്കൊക്കെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പേട്ട സ്വദേശിക്ക് ലോൺ കൊടുത്തിരിക്കുന്നു. സുൽത്താൻ ബത്തേരിയിൽ, വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ ലോൺ കൊടുത്തിരിക്കുന്നു. എറണാകുളം ജില്ലയിൽ 9 താലൂക്കുകളിൽ ലോൺ കൊടുത്തിരിക്കുന്നു. തൃശ്ശൂർ ജില്ലയില് ഇത്തരത്തിലുള്ള ആരോപണം ഉണ്ടെങ്കിൽ ആ ആരോപണത്തിന് നിങ്ങൾ വ്യക്തമായിട്ടുള്ള തെളിവ് ക്രൈംബ്രാഞ്ചിന് കൊടുക്കും. ഇപ്പൊ അന്വേഷണം വെറുതെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യം, ആരോപണ തെളിവ് കൊടുക്കുക, അവരെ അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ കുറ്റക്കാരെ. ആരാ പറഞ്ഞ കുറ്റക്കാരെ കണ്ടുപിടിക്കേണ്ടത്? ബാങ്കിങ് ബാങ്കില് ജോലി ചെയ്യുന്ന ബാങ്ക് മാനേജർമാർ ചെയ്യുന്ന അഴിമതി. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഇവിടെ ദേശസൽകൃത ബാങ്കുകളിൽ നിന്ന് കോടാനുകോടി രൂപ പൈസ എടുത്തിട്ട് പോയിട്ട് എന്ത് സംഭവിച്ചു? അല്ല, ഇതിപ്പോ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ആക്രമണത്തിന് ഇരയാകുന്നത് ഈ വിഷയത്തിൽ എന്നുള്ള എന്റെ ഒരു കാരണം കൂടി, ഈ പുറത്തു വന്ന കേസുകളിൽ 90% നേതൃത്വം കൊടുക്കുന്നത് ഇടതുപക്ഷമാണ്. കേരളത്തിലെ കേരളത്തിലെ പഞ്ചായത്തുകൾക്കായാലും അതുപോലെ തന്നെ കേരളത്തിലെ, ഇപ്പൊ നിങ്ങൾക്കറിയാം, കേരളത്തിലെ എല്ലാ മേഖലകളിലായാലും അതിപ്പോ സഹകരണ മേഖല കെട്ടിപ്പടുത്തത് ഇടതുപക്ഷമാണ്. കേരളത്തിലെ ശരിയായി നടക്കുന്ന എല്ലാ സഹകരണ മേഖലയും കെട്ടിപ്പടുത്തത് ഇടതുപക്ഷമാണ്. സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിന്റെ അകത്ത് ചില പുതിയതായി കടന്നു വന്നിട്ടുള്ള പ്രവർത്തകര് ഇതിന്റെ ത്യാഗോജ്വലമായ പാരമ്പര്യം അറിയാത്തവർ ചെയ്യുന്ന തെറ്റുകളെ ഒരിക്കലും ന്യായീകരിക്കുകയോ അവരെ സംരക്ഷിക്കുകയോ ചെയ്യുക എന്ന ലക്ഷ്യം ഒരിക്കലും CPIM ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാകുകയില്ല. രാജു, ശ്രീ രാജു, ഇത്തരത്തിൽ നടപടിയെടുക്കും, സംരക്ഷിക്കില്ല, ഈ ഒരു ഉറപ്പാണ് സർക്കാർ പറയുന്നത്, അത് ഒരു കാരണവശാലും അത് പാലിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതിനെ നമുക്ക് വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഇല്ല, അത് അത് മൊബൈലിലേക്ക് നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വന്തം അനുഭവങ്ങളിൽ നിന്നാണ്, അത് കോൺഗ്രസ്കാര് പറയുന്ന അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ്. പാർട്ടി അജിത് മാത്തൂർ, ഈ വിഷയത്തിൽ ഇതിപ്പോ ഇത്തരത്തിൽ നടപടിയെടുക്കും, മറ്റ് സ്ഥലങ്ങളിൽ എന്ത് നടപടിയാണ് എടുത്തത്? കേരളത്തിൽ തെറ്റ് കണ്ടവരെ എല്ലാം പുറത്താക്കിയിട്ടുണ്ട്, നടപടിയെടുത്തിട്ടുണ്ട്, ഇതാണ് വിശദീകരണം വരുന്നത്. ഒന്ന് കേരളത്തിന്റെ ഒരു സേവിങ്സിന്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഈ സഹകരണ ബാങ്കിന്റെ പ്രസക്തി വളരെ വളരെ വലുതാണ്. അത് വളരെ ക്രിയാത്മകമായിട്ട് സംരക്ഷിക്കേണ്ടതും വളരെ പ്രാധാന്യമാണ്. ക്രിയാത്മകമായി സംരക്ഷിക്കുക എന്ന് പറയുന്നത് അത് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പ്രോപ്പർ ഗവേണൻസ്. അതിന് അതിൻ്റെതായ നിയമാവലികളും അത് എങ്ങനെ നടത്തണമെന്നും ആരൊക്കെ അത് കൺട്രോൾ ചെയ്യണമെന്നും അതിന് കൃത്യമായ ഒരു ഒരു നിയമാവലി അതിനുണ്ടായിരിക്കണം. അതിൽ ഒരു കമ്മിറ്റ്മെന്റും ആ നിയമാവലിയും ഫോളോ അപ്പ് ചെയ്യുകയും ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ആയിട്ട് അതിന് വേണ്ട കൺകറന്റ് ഓഡിറ്റ് സിസ്റ്റം. കൺകറന്റ് മീൻസ് നോട്ട് ആഫ്റ്റർ ഹാപ്പനിങ്, മീൻസ് ആസ് ഇറ്റ് ഗോസ്, ദാറ്റ് ഈസ് എ കൺകറന്റ്. ഒരു കൺകറന്റ് ഓഡിറ്റ് സിസ്റ്റവും പോസ്റ്റ്മോർട്ടം അല്ല, എല്ലാം കഴിഞ്ഞതിന് ശേഷമോ ദിസ് ഇസ് ഹാപ്പൻ, നൗ ഇറ്റ് ഇസ് ലോസ്റ്റ്, സോ നൗ വി വിൽ ലുക്ക് ഇൻ ടു ദാറ്റ് ആൻഡ് വി വിൽ സംരക്ഷിക്കും അല്ലെങ്കിൽ സംരക്ഷിക്കില്ല എന്ന് പറയുന്നതല്ല ഒരു ക്രിയാത്മകമായത്. ക്രിയാത്മകമായത് ആൾവേസ് ഇറ്റ് ഇസ് ആൻ ആക്ഷൻ ഓറിയന്റഡ്. അത് എപ്പോഴും അതിന്റെ ഭവിഷ്യത്തുകളെ പ്രിവെന്റ് ചെയ്യുന്ന. ശ്രീ അജിത് മാത്തൂറിലേക്ക്, ശ്രീ അജിത് മാത്തൂർ, അങ്ങ് എന്താണ് ഈ ഒരു വിഷയത്തിൽ, ഇതിപ്പോ പ്രശ്നം പരിഹരിക്കണം, അത് ശരിയാണ്, അതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് കൃത്യമായി നമുക്ക് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ള ശ്രീ സാമുൽ പോലോസ് നൽകുന്നത്. പക്ഷേ ഇപ്പോ അങ്ങും അദ്ദേഹവും ഒരു കാര്യം പറഞ്ഞു, ഈ നടപടി എടുക്കുമ്പോൾ നടപടി ഏതെങ്കിലും ഒരു പുറത്താക്കലിൽ മാത്രം ഒതുങ്ങരുത്, ഇത് ഇനി ആവർത്തിക്കാനും പാടില്ല. പക്ഷേ വീണ്ടും വീണ്ടും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു വിശദീകരണം മതിയാകുമോ? അതായത് ആരെയും സംരക്ഷിക്കില്ല, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടും എന്നുള്ള ഒരു വിശദീകരണം മാത്രം മതിയോ? അത് എല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ കേരളത്തിലെ ഈ സമീപകാലങ്ങളിൽ നടന്ന സകല തട്ടിപ്പിനും പാർട്ടി പറയുന്ന ഒരു ന്യായീകരണം മാത്രമാണിത്. വ്യക്തിപരമായി എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പിന്നീട് പറയാം. നമ്മളെ സംബന്ധിച്ചോളം ഇപ്പൊ കേരളത്തിലെ സഹകരണ ബാങ്കിൽ ഒരു ചെയർമാൻ ആകാൻ, ബോർഡിന്റെ ഭരണസമിതിയുടെ ചെയർമാൻ ആകാൻ യാതൊരു പ്രവൃത്തി പരിചയമോ കഴിവോ ഒന്നിന്റെ ആവശ്യമില്ല. കുറച്ച് അംഗങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ചെയർമാനായിട്ട് വിലസാം, അല്ലെങ്കിൽ ബാങ്കിന്റെ പ്രസിഡന്റ് ആവാം. ആ പ്രസിഡന്റ് ഇറങ്ങുന്ന ഭരണസമിതിയാണ് ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥ
പ്രവർത്തിപ്പിക്കുന്നത്. അവിടെയും യാതൊരു പ്രവൃത്തി പരിചയത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ശരിക്കും. ഈ 300 കോടി രൂപയുടെ തട്ടിപ്പ് നടന്ന ബാങ്കിൽ തന്നെ ഏതാണ്ട് 16 വർഷമായിട്ട് ഒരേയാൾ തന്നെയാണ് മാനേജർ എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അയാളും അത് പാർട്ടിയുടെ ലോക്കൽ നേതാവായിരുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ സഹകരണ ബാങ്കിന്റെ സഹകരണ വിഷയം സംസ്ഥാനത്തിന്റെ വിഷയമാണെന്നൊക്കെ പറയുമ്പോഴും അതിനും കേരളത്തിൽ രജിസ്ട്രാറുണ്ട്, അതിന് നിയന്ത്രണമൊക്കെ ഉണ്ട്, ഇതുകൂടാതെ ഓഡിറ്റിംഗും ഉണ്ട്. പക്ഷെ ഇതെല്ലാം വെറും പേപ്പറിലാണെന്ന് മാത്രമാണ് നമ്മുടെ നാട്ടിലത്തെ നമുക്ക് കിട്ടുന്ന അനുഭവം. ഇപ്പൊ എന്റെ ഒരു അനുഭവം പറഞ്ഞാൽ എന്റെ നാട്ടിൽ ഒരു സർവീസ് സഹകരണ ബാങ്ക് ഉണ്ട്. എന്റെയൊക്കെ വീടിരിക്കുന്ന അതിന്റെ മേഖലയിൽ വരുന്ന ചെന്നീർക്കര സർവീസ് സഹകരണ ബാങ്ക്, ആ ബാങ്കിൽ ഒരു വർഷങ്ങൾക്ക് മുൻപ് ഒരു സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു അംഗമായിരുന്ന ആളിനെ ബാങ്കിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇപ്രാവശ്യം അദ്ദേഹം ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗമാണ്, പഞ്ചായത്ത് വാർഡ് മെമ്പറായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ചു. ഒരു സമയത്ത് സാമ്പത്തിക ആരോപണത്തിന്റെ പേരിൽ ഇയാളെ ബാങ്കിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം വർഷങ്ങൾക്ക് ശേഷം അയാൾക്ക് പുതിയ പ്രമോഷനോടെ പഞ്ചായത്ത് അംഗമാകാനുള്ള ഇത് കൊടുത്തു. ഇത് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നത്. ഓരോ സമയങ്ങളിൽ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇപ്പൊ തന്നെ നമ്മൾ പല വാർത്തകളും. നിതിൻ ഗഡ്കരി പ്രസിഡന്റായ വളരെ ആശങ്കയിലാണ്, കാരണം ഞങ്ങളൊക്കെ സഹകരണ സംഘങ്ങളിലൊക്കെ അംഗങ്ങളായിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ പേരിൽ ലോൺ എടുത്ത് ചെത്തി നടപടികളൊക്കെ വരുമോ എന്നുള്ള പോലും ഇപ്പോൾ ആശങ്കയിലാണ് ഞങ്ങളൊക്കെ. കാരണം പ്രവാസ ചെല്ലുന്നു ശ്രീ ശ്രീ അജിത് മാത്രം അങ്ങക്ക് എന്തെങ്കിലും കൂടി പറയാനുണ്ടോ അതിലേക്ക്? ഇതിനകത്ത് പറയാനുള്ളത് ഇപ്പൊ നമ്മള് വളരെ പ്രതീക്ഷയോടെ കേരളം ലോകം ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പുതിയ സഹകരണ മന്ത്രാലയവും ആ മന്ത്രാലയം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്ന പരിഷ്കാരങ്ങളെ പറ്റിയുമാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതിന് തന്നെ ഇവിടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാവരും കൂടി അതിനെ കേരളത്തെ തകർക്കാൻ പോകുന്നു എന്നുള്ള നിലവിളി ശബ്ദം ഇട്ടു കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, അതിനെന്ത് അത്തരത്തിലുള്ള ആശങ്കയ്ക്ക് എന്തെങ്കിലും വകയുണ്ടോ? നമുക്ക് നോക്കാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ രാജു കല്ലുമ്പുറം, ഇപ്പോൾ നിക്ഷേപം പല പേരുകളിൽ വരുന്നുണ്ട്, യഥാർത്ഥ ആളുടെ പേരിലല്ല. ആ കാര്യങ്ങളൊക്കെ റെക്കോർഡ്സൊക്കെയാണ് ഇന്ന് അവിടെ നിന്ന് എടുത്തു മാറ്റിയതെന്നാണ് പറയപ്പെടുന്നത്, അതായത് ആ സഹകരണ ബാങ്കിൽ നിന്നും. പക്ഷേ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ വായ്പകൾ ആർക്കും അറിയാതെ വായ്പയുടെ തിരിച്ചടവിൻ്റെ നോട്ടീസൊക്കെ ലഭിക്കുന്നു, ജപ്തി നോട്ടീസ് ലഭിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമുക്ക് നടപടി വേണം. പക്ഷേ നടപടി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനെ ആവർത്തിക്കരുത്. നേരത്തെ ശ്രീ സാമുൽ പോലോസ് പറഞ്ഞതുപോലെ നമുക്ക് ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ കേന്ദ്രം കൊണ്ടുവന്ന പുതിയ നിയന്ത്രണങ്ങളെ എന്തിന് ഭയപ്പെടണം എന്നുള്ളത് ഒരു ചോദ്യം. രണ്ട്, ഈ നടപടികൾ നേരത്തെ ശ്രീ അജിത് മാഥൂർ സൂചിപ്പിച്ച ഒരു കാര്യം, നടപടി ആർക്കെതിരെ എടുത്താലും അവർ പിന്നീട് മറ്റ് വഴികളിലൂടെ പുതിയ പ്രമോഷനുമായി പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു. മൂന്നാമത്തെ ഏറ്റവും ഭീകരമായൊരവസ്ഥ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ കാലത്താണത് നടന്നുകൊണ്ടിരിക്കുന്നത്, ഏതെങ്കിലും സർക്കാരിൻ്റെ കാലത്തുണ്ടാകുന്ന ഏതെങ്കിലുമൊക്കെ ക്രമക്കേടുകൾ തുറന്നു കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പകപോക്കൽ നടപടികൾ. അത് കഴിഞ്ഞ ഇപ്പോൾ ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ് പല ഉദ്യോഗസ്ഥർക്കെതിരെയും. അത് ആരോഗ്യവകുപ്പാണെങ്കിൽ തന്നെയും റവന്യൂ വകുപ്പാണെങ്കിൽ തന്നെയും വകുപ്പ് മാറ്റലും കൊടുത്ത ഗുഡ് സർവീസ് സെൻട്രിയൊക്കെ തിരിച്ചെടുക്കലും ഒക്കെ തകൃതിയായി നടക്കും. സർക്കാരിനെതിരെ ഒരു നടപടിയും നടക്കില്ല ഒരു ഉദ്യോഗസ്ഥനും. അങ്ങനെ ചെയ്താൽ സത്യസന്ധമായി ഏതെങ്കിലും തരത്തിൽ അത്രയൊക്കെ ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ അവർ അനുഭവിക്കുകയും ചെയ്യും. അത് ഒരു വലിയൊരു പ്രശ്നം തന്നെയല്ലേ? തെറ്റായ സന്ദേശമല്ലേ അത് ജനങ്ങൾക്ക് നൽകുന്നത്? ശ്രീരാജു, തീർച്ചയായും സത്യസന്ധമായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക്. കാരണം ബാങ്ക് പോലൊരു സഹകരണ ബാങ്ക് ആണെങ്കിൽ സെക്രട്ടറി ബാങ്ക് പ്രസിഡന്റ് പറയുന്നത് നിർബന്ധമായി കേൾക്കേണ്ട ഒരവസ്ഥയിലാണ്. ഇന്ന ആൾക്ക് ലോൺ കൊടുക്കുവാൻ പറഞ്ഞാൽ കൊടുക്കണം. ഞാൻ ഈ ബാങ്കുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏതാണ്ട് 10-70 ലോണുകൾ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയ്ക്ക് പുറത്തായിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ലോൺ കൊടുത്തിരിക്കുന്നു, വയനാട് ജില്ലയിൽ ലോൺ കൊടുത്തിരിക്കുന്നു. അധികാര പരിധിക്ക് പുറത്ത് ലോൺ കൊടുക്കുന്ന ആദ്യ സംഭവമാണ് നമ്മൾ ചരിത്രത്തിൽ കേൾക്കിരിക്കുന്നത്. ഒരു പഞ്ചായത്ത് പ്രദേശത്ത് അധിവസിക്കുന്ന ഒരു സഹകരണ ബാങ്ക് ലോൺ കൊടുക്കുന്നത് വയനാട് വരെ സുൽത്താൻ ബത്തേരി വരെ ലോൺ കൊടുത്തു എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ
അധികാര ദുർവിനിയോഗം അവിടെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ബാങ്ക് ഭരണസമിതിയുടെ അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ട്, ഇതൊക്കെ തടയുവാൻ നമുക്ക് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരായിക്കോട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിക്കോട്ടെ, സി പി എമ്മിന്റെ ആയിക്കോട്ടെ, ബി ജെ പിയുടെ ആയിക്കോട്ടെ, ശക്തമായ നിയമ സംവിധാനങ്ങൾ കേരളത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. ആരധികാരത്തിലിരുന്നാലും അത് വിഭാഗീയത കാണിച്ചാൽ, അഴിമതി കാണിച്ചാൽ അവർക്കെതിരെ തക്ക നടപടികൾ ഉണ്ടാവാൻ കേരളത്തിൽ ഒരു ശക്തമായ സഹകരണ നിയമം ഉണ്ടായേ മതിയാകൂ. ഇത് നമുക്കൊരു ചൂണ്ട് പലക മാത്രമാണ്. തൃശൂർ ജില്ലയിലെ കരുവണ്ണൂർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ചൂണ്ട് പലക മാത്രമേയാണ്. കേരളത്തിൽ 1500 സർവീസ് സഹകരണ ബാങ്കുകൾ ഉണ്ട്. അവിടേക്ക് ഒക്കെ വിരൽ ചൂണ്ടുമ്പോൾ ഉള്ള ചൂണ്ട് പലകകൾ പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് കുടപിടിക്കുന്ന സി പി എം അതിന് കുടപിടിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സി പി എം നേതാക്കന്മാർ അതിന് കുടപിടിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് പാർട്ടി അറിഞ്ഞിട്ട് നടപടികൾ എടുക്കുന്നില്ല, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയൊക്കെ അറിഞ്ഞിട്ട് നടപടികൾ എടുക്കുന്നില്ല, ലോക്കൽ കമ്മിറ്റി അറിഞ്ഞിട്ട് നടപടികൾ എടുക്കുന്നില്ല, ഏരിയ കമ്മിറ്റികൾ അറിഞ്ഞിട്ട് നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഇത് കേരളത്തെ ഒരു ദുരന്തത്തിലേക്ക് നയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശ്രീ വിപിൻ, അങ്ങേക്ക് എന്താണ് ഇതിന് മറുപടി പറയാനുള്ളത്? ഞാൻ ഇത് അവസാനം ശ്രീ സാമുൽ പൗലോസിലേക്ക് പോകണം, അതിന് മുൻപാണ് അങ്ങയോട് ചോദിച്ചത്. ഏത് മറുപടി, എന്തുകൊണ്ട് ആണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച വളരെ ഗൗരവതരമായിട്ടുള്ളൊരു കാര്യമാണ്, ഏതെങ്കിലും തരത്തിൽ അത് പകപോക്കൽ ഇടതുപക്ഷത്തിനപ്പുറം മറ്റാരും ഇല്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ, അതൊരു പച്ചയായ സത്യമാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും, ഇപ്പോൾ ഈ മരമുറി കേസിൻ്റെ കാര്യം പുറത്ത് വിട്ടു എന്നുള്ളതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അത് വിവരാവകാശ പ്രകാരം പുറത്തേക്ക് പോയി എന്നുള്ളതിൻ്റെ പേരിൽ ആ ഉദ്യോഗസ്ഥർ നേരിടുന്ന പ്രശ്നങ്ങൾ ചിലറയല്ല, അതുപോലെ പല ഉദ്യോഗസ്ഥരും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ, സത്യസന്ധമായി പ്രവർത്തിച്ചാൽ നടപടി ഉറപ്പ്, അത് ഇടതുപക്ഷത്തിനെതിരെങ്കിൽ. പകപോക്കൽ തുടർന്നുകൊണ്ടേയിരിക്കും ജീവിത കാലമൊത്തം. അത് വളരെ തെറ്റായിട്ടുള്ളൊരു ആരോപണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ഇത് ഇത്തരത്തിലുള്ള ദുർപ്രചരണങ്ങളാണ്. ഇപ്പൊ എന്താണ് ആരോഗ്യവകുപ്പിൽ സംഭവിച്ചത്? അവരുടെ സർവീസില് അവർക്ക് കൊടുത്തിട്ടുള്ള ഡെപ്യൂട്ടേഷന്റെ കാലാവധി കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ആളുകൾ മാറിപ്പോകേണ്ടതായിട്ട് വരും. അങ്ങനെ മാറിപ്പോകുന്ന സമയത്ത് അതിനെയെല്ലാം പകപോക്കൽ എന്ന രീതിയിലേക്ക് പ്രചരിപ്പിക്കുന്നത് ഒരു തെറ്റായ പ്രവണതയാണ് എന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഈ ഹലോ ഇവിടെ രാജു കലമുറ തന്നെ സൂചിപ്പിച്ചു, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അത് അന്വേഷിക്കുന്നതിന് വേണ്ടി അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. അതായത് സർക്കാരിന്റെ രീതിയിലുള്ള അന്വേഷണം നടക്കുമ്പോ തന്നെ പാർട്ടിയുടെ രീതിയിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് കുറ്റക്കാർക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും, നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, നടപടി ഇല്ല. പിന്നെ ഒരു പ്രശ്നം വരുമ്പോഴാണ് ആ പ്രശ്നത്തിന്റെ വൈഫല്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രശ്നത്തിന്റെ പേരിൽ ഒരു വ്യാപകമായ ഒരു സമഗ്രമായ ഒരു അന്വേഷണത്തിന് കാര്യങ്ങളെല്ലാം ശരിയായിട്ടാണ് പോകുന്നത് എന്ന് ഒരു ഉറപ്പുവരുത്താൻ ഒരു പരിശോധന നടത്തുമോ? എല്ലാം ശരിയായാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഇന്ത്യ രാജ്യത്ത് ദേശസൽകൃത ബാങ്കുകളിൽ നടന്നിട്ടുള്ള അഴിമതിയുടെ ഒരു ഓക്കെ ഓക്കെ എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാനുണ്ട്. ഇനിയിപ്പോ അങ്ങ് വീണ്ടും അത്തരത്തിലേക്ക് പോവുകയാണ്. ഞാൻ ശ്രീ സാമുവലിലേക്ക് പോവാണ്. ശ്രീ സാമുവൽ, നമുക്കിപ്പോൾ ഒരു ശക്തമായ നിയമം വേണം. ഇത് തെറ്റ് ചെയ്താൽ, ഇതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റ് ചെയ്താൽ ഒരു പേരിന് വേണ്ടിയുള്ള നടപടിയിലേക്കൊന്നും അല്ല പോകേണ്ടത്, ഇനി ആവർത്തിക്കരുത്, ആ രീതിയിലേക്ക് പോകണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അന്വേഷണ സംവിധാനം ഉണ്ടാകണം. എന്ത് ചുരുങ്ങിയ വാക്കുകളിൽ എന്ത് പരിഹാരമാണ് നമുക്കിവിടെ ഉണ്ടാകേണ്ടത്? പരിഹാരം നമ്മൾ ഉണ്ടാകേണ്ടത് എന്നുള്ള ചോദ്യം അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇറ്റ് ഷുഡ് ബി എ കൺകറന്റ് മാറ്റർ. അതായത് കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ മുമ്പേ അത് കണ്ടുപിടിക്കുകയും അതിനുവേണ്ട മെഷേഴ്സ് എടുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം വരണം. ആ സിസ്റ്റം എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അതിന് കറക്റ്റായ ഒരു റെഗുലേറ്ററി ബോഡികൾ ഉണ്ടാക്കുകയും ഇപ്പോൾ ഇരിക്കുന്ന സെക്രട്ടറി പ്രസിഡന്റ് എന്നുള്ള സിസ്റ്റത്തിൽ നിന്നും മാറ്റി ഇൻഡിപെൻഡന്റ് നോളജബിൾ പേഴ്സൺ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരികയും ചില സെക്ഷൻസുകൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഹാസ് ടു ബി അവരുടെ പേഴ്സണൽ അസറ്റ് വരെ അതിനകത്ത് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ നിയമ ഭേദഗതികൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങൾക്ക് ഒരു തരം തടഞ്ഞിടാൻ പറ്റും. ഇന്നിപ്പോൾ ഇതെല്ലാം സിവിൽ കേസുകളായി വർഷങ്ങളോളം മുമ്പോട്ട് പോകും. ഒരു കേസ് കൊടുത്തു, ഒരു ഒരു അഡ്വക്കേറ്റ് വന്നു, ലോവർ കോർട്ട് ഹൈക്കോർട്ട് ഇട്ടു പോകും. പക്ഷെങ്കിൽ ഇതിന് അവർ ആ വന്നിരിക്കുന്ന ഈവൺ അവരുടെ പേഴ്സണൽ അസറ്റുകൾ ഇറ്റ് വിൽ ബി അറ്റാച്ച്ഡ് എന്നുള്ള രീതികൾ, കാരണം
വളരെ ആവശ്യമുള്ള ആൾക്കാരുടെ വളരെ ബുദ്ധിമുട്ടോടുണ്ടാക്കിയ പണമാണ് ഇങ്ങനെ ഇങ്ങനെ അപഹരിക്കപ്പെടുന്നത്. അപ്പോൾ അതിന് കൃത്യമായ ഒരു നിയമം, ഇൻക്ലൂഡിംഗ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ അറ്റാച്ചിങ് അവരുടെ പ്രോപ്പർട്ടി ടു ദ, അങ്ങനെയുള്ള നിയമങ്ങൾ, കർക്കശമായ നിയമങ്ങൾ, ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിയമങ്ങൾ, അങ്ങനത്തെ നിയമങ്ങൾ പാസാക്കുകയും അത് പാസാക്കാനുള്ള ഒരു പാസാക്കിയതിനു ശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ഒരു ഡെഡിക്കേഷൻ ഉള്ള ഒരു ഗവൺമെന്റ് സിസ്റ്റം ആൻഡ് അങ്ങനെയുള്ള ബ്യൂറോക്രാറ്റിക് അങ്ങനെ ഒരു ഒഫീഷ്യൽ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനെ ഇതിനെ നിന്നും ചെയ്യാൻ സാധിക്കും. എന്തായാലും വളരെ വ്യക്തമാണ്, അത്തരത്തിലുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആർജവം കാണിക്കുവാൻ ഭരണ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ നേതാക്കൾ തയ്യാറാകട്ടെ എന്ന് ആഗ്രഹിക്കുക മാത്രം ചെയ്യാം. കാരണം എൻ്റെ ആളുകൾ ചെയ്യുന്നതിനെയെല്ലാം ഞാൻ ന്യായീകരിക്കുകയും എൻ്റെ ആളുകൾക്ക് കൂടുതൽ തെറ്റ് ചെയ്യുവാനുള്ള അവസരമൊരുക്കുകയും അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന സംവിധാനമാകരുത് സർക്കാർ എന്നുള്ളത്. എനിക്കെതിരെ വിരൽ ചൂണ്ടുന്ന സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ അടിച്ചമർത്തുകയും പകപോക്കൽ നടത്തുകയും ചെയ്യുന്നതാകരുത് ഭരണം. അങ്ങനെയാണെങ്കിൽ നാട് അരാജകത്വത്തിലേക്ക് പോകും. അവിടെ ആണ് ഏറ്റവും വലിയ പ്രശ്നം, സാധാരണക്കാർ സഹിക്കേണ്ടിയും കൂടുതൽ അനുഭവിക്കേണ്ടിയും വരുന്ന സാഹചര്യമുണ്ടാവുക. അതുണ്ടാകരുത്. കേരളം മുന്നോട്ട് പോകണം, കുതിക്കണം വികസനത്തിലേക്ക്. ഈ മോശപ്പെട്ട അവസ്ഥയൊക്കെ മാറി നമുക്ക് നല്ല കാലം വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രവാസികൾ പറയട്ടെ ഇനി നാളെ. നമസ്തേ.